ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് പുതിയൊരു ട്രെയിലർ റിയാക്ഷൻ ആയി അല്ലേ. പുതിയതൊന്നുമല്ല, സംഭവം രണ്ട് കുറച്ച് മൂന്നാല് ദിവസമായി വന്നു കഴിഞ്ഞിട്ട്. പക്ഷെ നമ്മള് ഇപ്പോഴാണ് ചെയ്യാൻ പോകുന്നത്. ഓരോ ദിവസവും ഓരോരോ ന്യൂസസ് ആണ് ഈ മൂവിന് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. അതായത് നമ്മുടെ ബാജസ് ആയാലും തുനിവ് ആയാലും, അപ്പം നമ്മുടെ അജിത്തിന്റെ തുനിവാണ് ഇപ്പം നല്ല ഭയങ്കര ഒരു ടോക്ക് ഓഫ് ദ ടൗൺ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ എന്താ പറയാ വാരിസും ഉണ്ട്, അതുപോലെ തന്നെ ഇതുമുണ്ട്. വച്ചടി വെച്ചിട്ട് ഓരോ ദിവസവും ഓരോരോ പുതിയ അപ്ഡേറ്റ്സ് ഉണ്ട്. തല ഫാൻസ് അവിടെ ഇരുന്ന് നോക്കുന്നു, തലപ്പതി ഫാൻസ് അപ്പുറത്തിരുന്ന് നോക്കുന്നു രീതിയിലൊക്കെ. അപ്പൊ നമുക്ക് കുറെ വിശേഷങ്ങൾ പറയാനുണ്ട്. പക്ഷെ അതിന് മുമ്പ് നമുക്ക് ട്രെയിലർ, നമ്മൾ മിസ് ചെയ്ത ട്രെയിലർ ആദ്യം കാണാം. നമുക്ക് കുറെ സജഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ബാക്കി കുറെ കാര്യങ്ങൾ വിശേഷങ്ങൾ പറയാനുണ്ട്. അപ്പൊ മക്കൾ പണത്തെ കൊള്ളയടിക്കരി വെക്കമല്ല. ഇല്ല, ഒരു തിരുടെ ബാങ്കുള്ള നുഴഞ്ഞാ ഉള്ള ഇരിക്കവങ്ക എന്ന പണമുണ്ണാ. റൂൾ നമ്പർ 1, ഡോണ്ട് ആക്ട് എ ഹീറോ. അந்த വലിയ ഞാൻ பாத்துக்கறேன். என்னதான் சார் வேணும்? பேங்க்ல வந்து பியர் ரூம் ரெண்டுமா கேட்பாங்க. கில் தட் ராஸ்கல், அவனால ஷேர் வேல்யூ 4 ரூபாய் குறஞ்சிருச்சு. எல்லா கிரிமினல்ஸ் பத்தியும் இப்படிதான் பில்ட் அப்பா சொல்லுவாங்க. ஆனா அவனை நம்ம கிட்ட மாட்டி அடி வாங்கி கையெடுத்து கும்பிடும் போது மரியாதையா வெளியில வந்துரு. என்ன மாதிரி ஒரு அயோக்கிய பையன் மேல கைய வைக்கலாமா? தம்பி பணம் பவர் ஆபீசர் பவர் ஆர்டர் சார் ஆர்டர் சரண்டர் ஆர் டை வாட் தி சேம் ഒരു പല പല സംഭവം, ഒരു പെപ്പി കൈൻഡ് ഓഫ് തിങ് ഉണ്ടോ. അതായത് നമ്മുടെ നൊട്ടോറിയസ് ക്രിമിനൽ, ഒരു ക്രിമിനൽ ടച്ചോടെ പോലെ സംഭവമാണ്. അതായത് ഓബിയസ്ലി ഒരു ബാങ്ക് കൊള്ളടിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര വലിയ നല്ല സംഭവ കാര്യമൊന്നും അല്ലല്ലോ. ഈ ട്രെയിലറും നമ്മൾ ഈ പോസ്റ്റർ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ലുക്ക് കാണാൻ. അല്ല, ഒരു ഓൾഡ് ലുക്ക് ആണ്, പക്ഷെ എന്താ ഫ്രഷ്നെസ് ആ തരുന്നത്, ആ ലുക്കിലൂടെ തരുന്നത്, അതാണ് എന്നൊരു യൂത്ത് എന്ന് പറയുന്ന പോലെ ആ ആ ഒരു വൈറ്റ് ഹെയറിലും ബിയോർഡിലും ഒക്കെ ആ ഒരു ഫ്രഷ്നെസ് തരുന്നത് അത് വേറൊരു സംഭവം തന്നെയാണ്. ഒരു സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മലയാളികളുടെ എന്താ നമ്മുടെ സൂപ്പർ ലേഡി എന്ന് പറയുന്ന മഞ്ജു വാര്യറിന്റെ ലുക്ക്, അതൊരു എന്താ ഒരു ബോളിവുഡ് ആക്ട്രസിന്റെ ഒരു ലുക്കിലൊക്കെ വരുന്ന ഒരു ആ ഒരു ആറ്റിറ്റ്യൂഡിൽ വരുന്ന ഒരു ലുക്ക്. അധികം ഡയലോഗ്സ് ഒന്നും നമ്മൾ കണ്ടില്ല, ഫുള്ള് നമ്മുടെ കളിയാടുന്നത് നമ്മുടെ അജിത്താണ് ഇപ്പൊ ട്രെയിലറില്. എന്നാലും നമ്മൾ കണ്ടപ്പോ ഇതിനകത്തൊരു ഹൈസ്റ്റ് ആണ് നടക്കുന്നത് അല്ലെ എന്നാണ് കാണുന്നത്. അപ്പൊ ഇത് കണ്ടപ്പോ കുറച്ച് നമുക്ക് ഈ മണി ഹൈസ്റ്റും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഓർമ്മ വരും. കുറെ പേര് അത് വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട്. ഈവൻ മണി ഹൈസ്റ്റ് മാത്രല്ല, ബീസ്റ്റിനെ പറ്റിയിട്ടും ആൾക്കാർ ഇറക്കി കമ്പയർ. അത് നമുക്ക് സ്റ്റാർട്ടിങ്ങില് കുറച്ച് തോന്നിയിട്ടുണ്ട്. ആ മറ്റേ എന്തോ ഫയറിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുമ്പോ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, കുറച്ച് ബീസ്റ്റിന്റെ സിമിലാരിറ്റീസ് ഒക്കെ വെച്ചിട്ട് ആൾക്കാർ കമ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷെ രണ്ട് വശത്തേക്കാണോ എന്ന് നമുക്ക് അറിയത്തില്ല. ബട്ട് എനിക്ക് ചില സമയത്ത് എനിക്ക് മറ്റേ ധൂം മൂവി ഒക്കെ ഇല്ലേ, നമ്മുടെ ജോൺ എബ്രഹാമിന്റെ ഒക്കെ മറ്റേ കക്കാൻ വരുന്നൊക്കെ സീനൊക്കെ പോലത്തെ അതിലും മേളിലെ സംഭവം തന്നെയാണ്. ഒരു ക്രേസി ക്യാരക്ടറാണ് ആ ബാങ്ക് ഹൈസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ അതിനിടയ്ക്ക് ഡാൻസ് ചെയ്യുന്നു, പല സംഭവങ്ങളൊക്കെ ചെയ്യുന്നു അല്ലെ. ഡിഫറെന്റ് ഒരു ക്രേസി ക്യാരക്ടറാണ്. അപ്പൊ എനിക്കിപ്പം നമ്മൾ ഇന്നലെ വാരിസിന്റെ ട്രെയിലർ കണ്ടു, ഇപ്പൊ ഞാൻ ഇതിന്റെ ട്രെയിലർ കണ്ടു. എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. ഒരെണ്ണം ഇമോഷണൽ സൈഡാണ്, ഒരെണ്ണം ഫുള്ളി ക്രേസി ആക്ഷൻ ത്രില്ലർ. ത്രില്ലർ എന്ന് പറയാം, എന്താ സംഭവിക്കണം നമുക്ക് അറിയത്തില്ല. പക്ഷെ അച്ഛനകത്ത് നമുക്ക് യോണർ അറിയാം എന്താ സംഭവിക്കുന്നത്, ഫാമിലി ഓറിയന്റഡ് ആ സംഭവം. പക്ഷെ ഇവിടെ എന്താണ് സംഭവം, ആളെ പറ്റി ഒന്നും
രണ്ടും ഹൈപ്ഡ് ആണ് അല്ലെ. ഞാൻ എന്തായാലും രണ്ടും കാണും ഉറപ്പായിട്ടും. രണ്ട് മൂവീസും 11th റിലീസ് ആവുന്നത്, ആദ്യം 12th ഒക്കെ ആയിരുന്നു. ടേൺസ് ആൻഡ് ട്വിസ്റ്റ് ഉണ്ട്. അതായത് മൂവി നമ്മൾ ഇന്നലെ വാരിസുന്റെ ട്രെയിലർ ഇറങ്ങിയപ്പോ അവര് 12th ഇറങ്ങണേന്ന് പറഞ്ഞപ്പോ ഏതായാലും ഇത് രണ്ടും ക്ലാഷ് ആവുമായിരിക്കും എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ ഇന്നലെ ബോണി കപൂർ അത് ട്വീറ്റ് ചെയ്ത് പറഞ്ഞു, നമ്മള് വാരിസിനെ കാട്ടും ഒരു ദിവസം മുന്നേ നമ്മുടെ തുനിവ് ഇറങ്ങും എന്നുള്ളതാണ്. പക്ഷെ അതിനു മേലെ ഇന്ന് നമ്മുടെ വാരിസിന്റെ മേക്കേഴ്സ് അനൗൺസ് ചെയ്തേക്കുന്നു, നമ്മൾ ഒട്ടും പിന്നിലായി കൊടുക്കത്തില്ല, നമ്മൾ ഒരു ദിവസം തന്നെ ഇറക്കും എന്നുള്ള രീതിയിലാണ്. അപ്പൊ എന്തായാലും ഒരു പ്രോസസ് ആയിരിക്കും. പക്ഷെ മൂവി ലവേഴ്സിന് വേണ്ടി അങ്ങനൊന്നും ഇല്ല. പക്ഷെ എന്നാലും ഫാൻസ്, അതായത് ഇത് വൻ ഒരു ക്ലാഷ് ആയിരിക്കും. പക്ഷെ ഇത് സംഭവിച്ചിട്ടില്ലെന്നല്ല, നേരത്തെ സംഭവിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ തലയുടെയും തലപ്പതിയുടെയും മൂവിയുടെ ക്ലാഷ്. അതായത് എനിക്ക് തോന്നുന്നു പിന്നെ എനിക്ക് തോന്നുന്നു ജില്ല ആണ് ക്ലാഷ്. അത് ഒരു ദിവസം തന്നെയായിരുന്നു. അത് ആ റിപ്പീറ്റ് ഇനി അടിക്കാൻ പോവാണ്. പക്ഷെ അത് രണ്ടും എനിക്ക് തോന്നുന്നു സെയിം ഫാമിലി ഓറിയന്റഡ് മൂവി ആയിരുന്നു. പക്ഷെ ഇത് രണ്ടും രണ്ട് കൈൻഡ് ഓഫ് മൂവീസ് ആണ്. അത് രണ്ട് സെഗ്മെന്റ്സും എൻജോയ്, രാവിലെ ഒരു സിനിമ കണ്ടിട്ട് വരെ അടുത്ത വൈകുന്നേരം ആകുമ്പോൾ അടുത്ത സിനിമയ്ക്ക് കയറുക എന്നുള്ളതാണ് നമ്മുടെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ January 2023 തുടങ്ങുന്നത് ഒരു മെഗാ ബ്ലോക്ക് ബസ്റ്റർ മൂവീന്റെ ക്ലാഷ് വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് എന്താ പറയാ, ഒരു അഭിമാനിക്കാം എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ്. അപ്പൊ എല്ലാരും ഞങ്ങളെ പോലെ ആകാംക്ഷയായിട്ട് ഇരിക്കുകയാണ്. ഫൈറ്റ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, ആര് ജയിക്കും. നമ്മൾ യൂട്യൂബ് ഒക്കെ എടുത്ത് നോക്കിയാൽ വാരിസിന്റെയും എന്താ തുനിവിന്റെയും ഫാൻസിന്റെ കുറെ ക്രിയേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്ക് ടു ബാക്ക് കാണാം. ഒരു സൈഡിൽ രണ്ട് ആക്ടേഴ്സിന്റെയും ഫാൻസ്, പിന്നെ അതല്ലാതെ സൈഡിൽ ഞങ്ങളും എല്ലാ മൂവീസും കാണുന്നവര്. അതെ, അപ്പം ഞങ്ങളുടെ ഈ റിയാക്ഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞങ്ങള് ഈ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്തെങ്കിലും പുതിയ സജഷൻസ് ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്ത് പറയുക.